ഈ വീഡിയോയ്ക്ക് ഹെയ്റ്റ് കമൻസ് വരാം, ചിലർക്ക് ഈ വീഡിയോ ഇഷ്ടമായില്ലെന്ന് വരാം. പക്ഷേ ഇത് പറയാതിരിക്കാൻ വയ്യ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോളിവുഡിനെ കുറിച്ചാണ്. ബോളിവുഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും അവിടുത്തെ ചില സ്റ്റീരിയോടിപ്പിക്കലായ ഓഡിയൻസിന്റെ അവസ്ഥയും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ആദ്യമേ തന്നെ അവിടുത്തെ ചില ഓഡിയൻസിന്റെ വിചാരം എന്താന്ന് വെച്ചാൽ, സൗത്ത് ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും നല്ല സിനിമകൾ ഇപ്പൊ വരുന്നത് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ KGF, RRR, കാന്താര, ഇതെല്ലാം നോർത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് വലിയ കളക്ഷനും വലിയ വിജയവുമായ സിനിമകളാണ്. അതുപോലെ തന്നെ തെലുങ്കിൽ നിന്നുള്ള കുറെ സിനിമകൾ അവിടെ ഡബ് ചെയ്ത് നോർത്തിലൊക്കെ വളരെ ജനപ്രീതി നേടി റെസ്പോൺസ് ഒക്കെ വരുമ്പോൾ അതൊരു അപ്രിസിയേഷൻ എന്ന രീതിയിൽ അഭിമാനിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ അതും പറഞ്ഞ് ബോളിവുഡിന് ഇപ്പൊ സിനിമ ഉണ്ടാക്കാൻ അറിയില്ല, സൗത്തിലെ ആൾക്കാരാണ് ഇപ്പൊ സിനിമ നന്നായി എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞുള്ള കുറെ എന്താ പറയാ റീസൺസ് വരുന്നുണ്ട്. അതൊക്കെ കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഐ ക്യാൻ അഗ്രി ദാറ്റ് അവിടെ മോശം സിനിമകൾ വരുന്നത് കഴിഞ്ഞ 2 വർഷത്തിൽ കൂടുതലാണെന്നുള്ളത്. പക്ഷേ അതിനർത്ഥം അവിടെ നല്ല സിനിമകൾ വരുന്നില്ല എന്നല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇൻഡസ്ട്രിയിലും ഫ്ലോപ്സ് തന്നെയാണ് വരുന്നത്. തെലുങ്കിൽ നിന്ന് ഒരു RRR വന്നു എന്ന് വെച്ച്, കന്നഡയിൽ നിന്ന് KGF കാന്താരയും വന്നു എന്ന് വെച്ച് അവിടെ ഇറങ്ങുന്ന ബാക്കി സിനിമകളെല്ലാം നല്ല സിനിമകളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഫ്ലോപ്സ് എല്ലാ ഇൻഡസ്ട്രിയിലും വരുന്നുണ്ട്. അത് ബോളിവുഡിന് മാത്രം ടാർഗറ്റ് ചെയ്ത് എന്തിനാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഭയങ്കരമായ ഒരു ബ്ലൈൻഡ് ഹെയ്റ്റാണ് ഇപ്പൊ ബോളിവുഡ് ഇൻഡസ്ട്രിയോട് ആളുകൾ പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന കുറച്ച് നല്ല സിനിമകളെ ഇവരാരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതിന്റെ ഇടയിൽ മനസ്സിലാവാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോൽബുലയ 2 എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ആണ്. ബോൽബുലയ 1 എന്ന് പറയുന്നത് അവിടെ അത്യാവശ്യം വലിയ ഹിറ്റായ സിനിമയാണ്, നമ്മുടെ മണിച്ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ്. അപ്പൊ അതിന്റെ ഒരു സീക്വൽ വരുമ്പോൾ നല്ല ഹൈപ്പ് ഉണ്ടാവും സ്വാഭാവികം. പക്ഷെ ഇതിന്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തായ് സിനിമ, തായ്ലൻഡ് സിനിമയായ അലോൺ എന്ന് പറഞ്ഞൊരു സിനിമയുടെ കഥയാണ്. അത് ഓൾറെഡി ഗീതാഞ്ജലി അല്ലെങ്കിൽ ചാരുലതയൊക്കെ പോലെ കുറെ ഭാഷകളിൽ എന്താ പറയാ കുറെ റീമേക്കുകൾ വന്ന ഒരു പഴകിയ കഥയാണ്. ഇതൊന്നും കൂടാതെ 2015 അലോൺ എന്ന അതേ പേരിൽ തന്നെ ബോളിവുഡിൽ വേറൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അത് ഇതേ കഥ തന്നെയാണ്, സെയിം കഥ. പിന്നെ അതുപോലെ വലിയ കാര്യമായിട്ടുള്ള കോമഡി ഒന്നും ഇല്ല സിനിമയിൽ. അത് കൂടി തബുവിന്റെ നല്ല പെർഫോമൻസ് ഉണ്ട്, പിന്നെ അതുപോലെ കാർത്തികാര്യൻ വെറുപ്പിക്കാതെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഒരു ആവറേജ് സിനിമയാണ്, പക്ഷെ അതിന് ഭയങ്കര സക്സസ് ആണ്. അതായത് 200 കോടിയിൽ കൂടുതൽ കളക്ഷൻ ബോളിവുഡിൽ നിന്ന് ആ സിനിമ കളക്ട് ചെയ്തു. ഇതിനെ വേറൊരു രീതിയിൽ നോക്കിക്കാണുകയാണെങ്കിൽ, ബോളിവുഡ് ഓഡിയൻസ് തുടരെയുള്ള പരാജയങ്ങൾ കാരണം ഒരു ഹിറ്റിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്ത് ഒരു ആവറേജ് സിനിമ വന്നപ്പോൾ അവരത് കയറി കണ്ട് വിജയിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്തൊക്കെയായാലും ഇങ്ങനെ ഒരു സിനിമ വിജയിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ നല്ല സിനിമകൾ ബോളിവുഡിൽ ഇറങ്ങി എന്ന് പറയും. പക്ഷെ അങ്ങനത്തെ സിനിമകളൊന്നും വിജയിപ്പിക്കാതെ ഇതിനെ വിജയിപ്പിച്ചതിന്റെ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെയ്റ്റിംഗ് അമീർ ഖാൻ ഫോർ എ ലെയിം റീസൺ. അതായത് അമീർ ഖാൻ ഒന്ന് തുമ്മിയാലോ ഒന്ന് ചുമച്ചാലോ അപ്പൊ ബോയ്ക്കോട്ട് അടിക്കാൻ നിൽക്കുന്ന കുറേ നോർത്ത് ഇന്ത്യൻ ഓഡിയൻസ് ഉണ്ട്. എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ലാൽ സിംഗ് ചേട്ടാ ഇറങ്ങുന്നതിന് മുമ്പേ PK എന്ന സിനിമ എടുത്തിട്ടായിരുന്നു അവർ പ്രതിഷേധിക്കുന്നത്. അതായത് PK ഇറങ്ങുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രതിഷേധങ്ങളെക്കാൾ കൂടുതൽ ഇപ്പോഴാണ് അവർക്ക് പ്രതിഷേധങ്ങൾ നടത്താനുള്ള സമയമായത്. അതായത് ഹിന്ദു കൾച്ചറിനെ ഇൻസൾട്ട് ചെയ്ത PK എടുത്ത ആളാണ്, അല്ലെങ്കിൽ എന്താ പറയുക ഹിന്ദു ഗോഡ്സിനെ കളിയാക്കി PK എടുത്ത ആളാണ്. അപ്പോൾ ഇയാൾ എടുക്കുന്ന ലാൽ സിംഗ് ചഡ്ഡ നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ട്വിറ്ററിലാകെ ബഹളം. ട്വിറ്ററിലുണ്ടാവുന്ന ഓരോ ഹാഷ്ടാഗ് വാർസ് ഉണ്ടല്ലോ, അപ്പൊ ഇതിന്റെ ഒക്കെ തലവനാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരാളുണ്ട് ബോളിവുഡിൽ. അതായത് ബോളിവുഡിന്റെ രക്ഷകൻ, ബോളിവുഡിന്റെ ഹീറോ, ബോളിവുഡിന്റെ മാസ്റ്റർ ക്രാഫ്റ്റ് മാൻ വിവേക് അഗ്നിഹോത്രി. ഇങ്ങനെ പോലൊരു ഡബിൾ സ്റ്റാൻഡേർഡായ സംവിധായകനെ ഇന്ത്യയിൽ തന്നെ കാണാൻ കിട്ടില്ല. അതായത് PK ഇറങ്ങിയ സമയത്ത് അദ്ദേഹം ഒരു ട്വീറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് PK ഹാസ് ഹേർഡ് ദ സെന്റിമെന്റ്സ് ഓഫ് സം, ഐ വിഷ് മോർ ഫിലിം മേക്കേഴ്സ് ഹേർഡ് ദം മോർ ഓഫൻ. ഇഡിയറ്റ്സ് നീഡ് മൾട്ടി ഷോപ്പ് തെറാപ്പി. അതായത് PK ഇറങ്ങിയപ്പോൾ ഏതെങ്കിലും വിഭാഗത്തിന് അത് ഹർട്ടായിട്ടുണ്ടെങ്കിൽ സംവിധായകർ ഇനിയും ആ വിഭാഗത്തെ ഹർട്ട് ചെയ്യണം, കാരണം ഇവരൊക്കെ ഇഡിയറ്റ്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ട്വീറ്റാണ്. ഈ വിവേക് അഗ്നിഹോത്രി എന്ന സംവിധായകൻ ഇന്നോ ഇന്നലെയോ വന്നതൊന്നല്ല.
പഴയൊരു സംവിധായകനാണ്, ഒരുപാട് രണ്ട് മൂന്ന് സിനിമകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ടൈമിൽ നല്ല രീതിയിൽ സംസാരിച്ചിരുന്ന വ്യക്തി ഊന്തിനെ പോലും തോൽപ്പിക്കുന്ന രീതിയിൽ നിറം മാറുന്ന സിനിമകളാണ് പിന്നീട് എടുത്തിരിക്കുന്നത്. പൊളിറ്റിക്കൽ അജണ്ട പരത്താൻ തനിക്ക് ഫേവറബിൾ ആയ ചിലരൊക്കെ ഉള്ളത് കാരണം, സപ്പോർട്ട് കിട്ടുമെന്ന് ഉറപ്പുള്ള കാരണം അത് വെച്ച് കളിക്കും. പിന്നെ സെന്റിമെന്റ്സ് ലൈനാണ് മെയിൻ. കാശ്മീർ ഫയൽസ് അങ്ങനെയാണ് പറഞ്ഞ് പഠിപ്പിച്ചത്. ഒരു കപ്പട്ട നീക്കം പറയുന്ന സിനിമയാണ് കാശ്മീർ ഫയൽസ്. അങ്ങനെ ഒരു സംഭവം നടന്നില്ല എന്നല്ല പറയുന്നത്, പക്ഷേ ഇത് അദ്ദേഹത്തിന് ഫേവറബിൾ ആയ ചിലർക്ക് വേണ്ടി അവരുടെ പൊളിറ്റിക്സ് എല്ലാം മുതലെടുക്കാൻ ആ ഒരു ഇൻസിഡന്റിനെ ഒരു പ്രൊപ്പഗണ്ട ബേസിൽ പ്രസന്റ് ചെയ്തു. ഓൾറെഡി ഉള്ള ഫൂൾസിനെ ഫൂളാക്കാൻ പിന്നെ എളുപ്പമല്ലേ? അതാണ് ഇദ്ദേഹം ചെയ്യുന്ന പരിപാടി. ശരിക്കും ഈ വിവേക് അഗ്നിഹോത്രി എന്ന സംവിധായകൻ നോർത്ത് ഇന്ത്യൻ ഓഡിയൻസിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു വിഭാഗം മതത്തിലെ ആളുകളെ വളരെ നല്ല രീതിയിൽ കയ്യിലെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അദ്ദേഹം എടുക്കുന്ന സിനിമ കണ്ടു കഴിഞ്ഞാൽ അത് വേറെ ആർക്കും ഉള്ള തിരിച്ചടിയാണ്, അല്ലെങ്കിൽ അത് എന്താ പറയുക, എന്തൊരു നല്ല കാര്യമാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി വളരെയധികം പണിപ്പെട്ടുകൊണ്ട് അത് വർക്കാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ആ സിനിമ വലിയ വിജയമാവുകയും ചെയ്തത്. സർദാർ ഉദ്ധം പോലെയുള്ള ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റിയുള്ള ഒരു സിനിമയുള്ളപ്പോൾ കാശ്മീർ ഫയൽസിന് ഓസ്കാറിന് വിടണം എന്ന് പറഞ്ഞ കുറെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതേ കാശ്മീർ ഫയൽസ് തന്നെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മത്സരിപ്പിച്ചപ്പോൾ അവിടുത്തെ ജൂറിയായ നേടാവ് ലാപ്പിഡ് പറഞ്ഞത് ഇതൊരു വൾഗർ പ്രൊപ്പഗാൻഡയാണെന്നാണ്. അത്രയും ശക്തമായ ഭാഷയിൽ അതിനെ തിരിച്ചടിച്ച എതിർത്ത ഒരു സംഭവമാണ് ഉണ്ടായത്. അപ്പോൾ ഇതൊക്കെ ചിലർക്ക് ഭയങ്കരമായി കൊണ്ടു. ഈ ലോജിക്ക് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല, പക്ഷെ അങ്ങനെയാണല്ലോ ഈ രാജ്യത്തിന്റെ അവസ്ഥ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ കാശ്മീർ ഫയൽസ് നാഷണൽ അവാർഡുകൾ വാരിക്കൂട്ടാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചോറുണ്ടാണ് ബുദ്ധിക്ക് ചിന്തിച്ചാൽ മതി. സോ സർദാർ ഉദ്ധം എന്ന് പറയുന്ന നല്ലൊരു സിനിമയെ മനഃപൂർവ്വം ഇഗ്നോർ ചെയ്യുകയാണ്. അതിനെ ഓസ്കാറിനൊന്നും മത്സരിക്കാൻ സമ്മതിപ്പിച്ചില്ല. അതിന് ജൂറി പറഞ്ഞ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയ്ക്ക് ബ്രിട്ടീഷിനോടുള്ള ഹെയ്റ്റ് കൂടുതലാണ്. ഇത്രയും ഹെയ്റ്റ് ഉള്ള സിനിമയൊന്നും അയക്കാൻ പറ്റില്ല എന്നാണ് അവരുടെ ഒരു നിഗമനം. അതുകൊണ്ട് അതെന്താ വെച്ചാൽ രാജ്യങ്ങൾ തമ്മിലുള്ള സെന്റിമെന്റ്സ് ബ്രേക്ക് ചെയ്യണം അത്രേ. അതാണ് അവരുടെ വിശദീകരണം. സോ ഇതാണ് കാര്യം. ഇവർക്കൊക്കെ ഫേവറബിൾ ആവുന്ന ഇവരുടെ പൊളിറ്റിക്സിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സിനിമകളാണെങ്കിൽ പിന്നെ ടാക്സ് കുറച്ചും ഫ്രീ ആയി ടിക്കറ്റ് കൊടുക്കാനും നാഷണൽ അവാർഡൊക്കെ വാരി കൊടുക്കാനും ഒക്കെ ഇവിടെ സപ്പോർട്ട് ഉണ്ടാവും. ഇങ്ങനെയുള്ള ഒരുമാതിരി വിയേർഡായിട്ടുള്ള ചിന്താഗതിയുള്ള ചില ഓഡിയൻസ് കാരണം ഈ വർഷം കുറേ ഫ്ലോപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ വർഷം ബോളിവുഡിൽ നിന്ന് നല്ല സിനിമകൾ കുറച്ച് റയറായിട്ട് തന്നെ സക്സസ് ആയിട്ടുള്ളൂ. അതായത് ഇപ്പോൾ ഗംഗൂബായ് ആയാലും ദൃശ്യം 2 ഒക്കെ ആയാലും നല്ല സക്സസ് ആയ സിനിമകളാണ്. പക്ഷേ ഇതിൻ്റെ ഒപ്പം കുറേ നല്ല സിനിമകൾ വെറുതെ ഫ്ലോപ്പായി പോയിട്ടുണ്ട്. അതായത് വിക്രം വേദയൊക്കെ എനിക്ക് ബഡ്ജറ്റ് കൂടിയത് കാരണം, ബെറ്റർ ആർട്ടിസ്റ്റ് വന്നത് കാരണമൊക്കെ നന്നായി ഇഷ്ടപ്പെട്ട റീമേക്കാണ്. അതുപോലെ നാനി മനസ്സിൽ അങ്ങനെ സീലടിച്ചു വെച്ച പോലെയാണ് ജേഴ്സി ചെയ്തതെങ്കിലും ഷാഹിദിന്റെ ജേഴ്സിയും എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടതാണ്. അതേപോലെ തന്നെ ഫോൺ ബൂത്ത്, ആൻ ആക്ഷൻ ഹീറോ, ഇതൊക്കെ നല്ല സിനിമകളായിരുന്നു. അതേപോലെ തന്നെ വരുൺ ധവാന്റെ നല്ലൊരു സ്ക്രിപ്റ്റ് സെലക്ഷൻ ആയിരുന്നു പേടിയ, പക്ഷെ അതും സക്സസ് ആയില്ല. ബദായിദോ പോലെയുള്ള സെൻസിറ്റീവ് ടോപ്പിക്സ് റെപ്രസെന്റ് ചെയ്ത നല്ല സിനിമയും അവർ അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. സ്റ്റിൽ തയ്യാർ ക്രൈം, അയ്യോ ഇവിടെ നല്ല സിനിമയൊന്നും വരുന്നില്ലേ എന്ന് പറഞ്ഞു. ബോളിവുഡിന്റെ ഏറ്റവും വലിയ ശാപമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് എല്ലാത്തിനെയും റിലീജിയനും പൊളിറ്റിക്സുമായി ഇടകലർത്തിക്കൊണ്ട് വളരെ പരിതാപകരമായ രീതിയിൽ അതിനെ എതിർക്കുക. ഓരോ ദിവസം കൂടുന്തോറും ഇതെല്ലാം ഭയങ്കര വർഷങ്ങളായി വരികയാണെന്നുള്ളതാണ് സത്യം. ഉടുത്ത തുണിയുടെ നിറം ഓറഞ്ചായത് കാരണം അത് മതത്തിന്റെ സെന്റിമെന്റ്സിനെ ഇൻസൾട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആ സിനിമയെ ബോയ്കോട്ട് ചെയ്യണം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടുത്തെ സിനിമ സഞ്ചരിക്കില്ല. ഫൂളാക്കാൻ പറ്റും, പക്ഷെ എല്ലാവരും ഫൂൾസ് അല്ല. ഷാറുഖ് ഖാനെ നേരിട്ട് കണ്ടാൽ കത്തിച്ചു കളയും എന്നൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത്. റീസൺ ഇത്രയേ ഉള്ളൂ, എല്ലാം ഇവരുടെ കൺട്രോളിൽ വരണം. ബോളിവുഡ് ഓഡിയൻസ് ഇങ്ങനെ തന്നെ കുറച്ചു കാലം മുന്നോട്ട് പോയാൽ ആ ഇൻഡസ്ട്രി നശിച്ചു പോകത്തേ ഉള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാ ഇൻഡസ്ട്രിയിലും ഫ്ലോപ്പുകളാണ് ഇപ്പോൾ കൂടുതൽ. അതുപോലെ തന്നെ ബോളിവുഡിന്റെ അവസ്ഥ തന്നെ. അപ്പോൾ ഈ ഫ്ലോപ്പുകൾ കൂടുതലുള്ള കാരണം ഇങ്ങനെയുള്ള റിലീജിയൻ പൊളിറ്റിക്സ് എല്ലാം പറയുന്ന കുറെ ഭ്രാന്തന്മാർക്ക് നല്ലൊരു ചാൻസാണ്. പക്ഷേ ബോളിവുഡിന്റെ നല്ല കാലം തിരിച്ചു വരും. അപ്പോൾ സ്വാഭാവികമായി ഇവരുടെയൊക്കെ വോയിസ് കുറയുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ബോളിവുഡിന്റെ നല്ല കാലത്തിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. മേ ബി പൃഥ്വിരാജ് പറഞ്ഞ പോലെ പത്താനായിരിക്കാം ബോളിവുഡിന്റെ നല്ല കാലം തിരിച്ചു കൊണ്ടുവരാൻ പോകുന്ന സിനിമ. അങ്ങനെ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. സൈനിങ് ഓഫ്, ബൈ ഗൈസ്.